ഇത് ചോരളീയം ഇനി കമ്മികൾ മിണ്ടരുത് ഞങ്ങൾ പറയാം ജൂനിയർ കോരൻ വാഴം ചോരളനാട്ടിൽ കമ്മിക്കുണേശന്മാർ വരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കിയ മലയാണ്മയുടെ വികൃതമാക്കിയ മുഖം പുതപ്പിട്ട് മറയ്ക്കുവാൻ നവംബർ 1 മുതൽ 7 വരെ നടക്കുന്ന വൈറ്റ് വാഷ് പരിപാടിക്ക് ഞങ്ങൾ നൽകുന്ന പേര് ചോരളീയം കഴിഞ്ഞ 7 കൊല്ലക്കാലം വട്ടത്തിലിരുന്ന് കടിച്ചീമ്പി വലിച്ചെറിഞ്ഞ എല്ലും കഷ്ണങ്ങൾക്ക് മാസ്ക് ഇടുന്ന മഹിത്താണ്ടി പരിപാടി വീടി തീർത്തു നടന്ന സഹാക്കളെ ഇടി നിരക്കി നടക്കുന്ന നിലയിലേക്ക് ഉയർത്തിയ കാരണഭൂതന്റെ തീവിട്ടു മാജിക്കിന്റെ നേട്ടങ്ങളുടെ തിരുനോട്ടം ആരുടെ കമ്മിക്കുണേശന്മാരുടെ അല്ലാതെ ആരുടെ നെൽകർഷകരുടെ അണ്ണാക്കിൽ മണ്ണു വാരിയിട്ടു സഹകരണ ബാങ്കിൽ അധ്വാന ബലം നിക്ഷേപിച്ച നിക്ഷേപകരുടെ വയറ്റത്തടിച്ചു കരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളെല്ലാം മണ്ണിനടിയിൽ കുഴിച്ചു മൂടി AI ക്യാമറയുടെ പേരിൽ നാട്ടുകാരെ വഴിയിൽ പിടിച്ചു പറിച്ചു ഒടുങ്ങിപ്പോകുന്നതിനു മുമ്പേ ഒടുക്കത്തെ വെട്ടുവെട്ടുവാൻ കേരയിൽ പദ്ധതിയുടെ പേരിൽ മഞ്ഞക്കുറ്റി ഉണ്ടാക്കി നാട്ടുകാരുടെ ആസനത്തിൽ അടിച്ചു കയറ്റി 63 കോടി ആവിയാക്കിയ ഇത്തിക്കരപ്പക്കിയുടെ മികവിന്റെ ആഘോഷം കരിമണൽ കർത്തയ്ക്ക് കുളം തോണ്ടുവാൻ പിറന്ന നാടിന്റെ മാറ് കാട്ടിക്കൊടുത്ത് കൂട്ടിക്കൊടുത്ത് മേടിച്ച പണം ഇടുവാൻ സഹകരണ അപകരണ ബാങ്കുകൾ തികയാഞ്ഞ് സ്വന്തം മകളുടെ റിസർവ് ബാങ്ക് തുറന്ന് മലത്തിക്കൊടുത്ത ദിമാറമരമന്നന്റെ ഒടുക്കത്തെ ആഘോഷം തീർന്നില്ല തൊഴിലാളി വർഗ പാർട്ടിയുടെ മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് പൊടിച്ചത് 10 കോടിയിൽ പരം രൂപ കേരളത്തെ ചോരളമാക്കിയതിന്റെ നാടിന്റെ നാശത്തിന് അധ്യക്ഷത വഹിച്ചതിന്റെ 100-ാം ദിവസം ആഘോഷിച്ചതിന് 5 കോടിയിൽ പരം രൂപ പൊട്ടിച്ചു തീവെട്ടികളുടെ 1-ാം വാർഷികം ആഘോഷിച്ചത് 18.6 കോടി രൂപ മുടക്കി അന്തംകമ്പി സർക്കാരിന്റെ 1000 ദിനം ആഘോഷം നടത്തിയതിന്റെ ചെലവ് 10.27 കോടി രൂപ CPM ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥിതിയും മൂലം വരുത്തിയ ബാധ്യത കേരള സർക്കാർ ഏറ്റെടുക്കുക വഴി ഉണ്ടായ ബാധ്യത ഇപ്രകാരമാണ് റബ്കോ 238 കോടി രൂപ മാർക്കറ്റ് ഫെഡ് 27 കോടി രൂപ റബ്ബർ മാർക്ക് 41 കോടി രൂപ ആകെ 306 കോടി രൂപ ഒരു ശുപാർശ പോലും നടപ്പിലാക്കാത്ത VS അച്യുതാനന്ദന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ 31/12/2019 വരെ ചിലവഴിച്ചത് 7,13,36,666 രൂപ ഈത്തയും ഒലിപ്പിച്ച് മണ്ടത്തരവും പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന യുവജന കമ്മീഷൻ അധ്യക്ഷയുടെ ശമ്പളം മാത്രം പ്രതിമാസം 100,000 ൽ പരം രൂപ കാറും മറ്റ് ആനുകൂല്യങ്ങളും വേറെ കുലംകുത്തി തിരുതോമയെ ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കിൽ കുടിയിരുത്തി മുഖ്യ പിടിച്ചുവെപ്പുകാരനാക്കി നിയമിച്ച ദിനത്തിൽ എല്ലാ ചിലവുകൾക്കും കൂടെ പ്രതിമാസം 50 ലക്ഷത്തിലധികം രൂപ മുടക്കുന്നു അന്തംകമ്പി മുഖ്യമന്ത്രിക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായി 6 ഉപദേശകൾ ഉൾപ്പെടെ 21-ൽ പരം പ്രൈവറ്റ് സെക്രട്ടറിമാർ ഇവരിൽ പലരുടെയും ശമ്പളം ലക്ഷങ്ങൾ കേരളത്തെ ദാരിദ്ര്യത്തിലാക്കിയ തീപെട്ടിക്ക് പറക്കുവാൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത ഇനത്തിൽ പ്രതിമാസ വാടക 80,000+ GST ഇത് ആദ്യത്തെ 20 മണിക്കൂറിന് മാത്രം കൂടുതലായാൽ മണിക്കൂറിന് 90,000 രൂപ വെച്ച് അധികം നൽകണം ഇപ്പോ വെറുതെ വെയിലും മഴയും കൊണ്ട് ചാലക്കുടിയിൽ അത് കിടക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ വിദേശയാത്രകൾ 35-ലധികം പലതും കുടുംബസമേതം ഇതുകൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടം വട്ടപൂജ്യം കണ്ടകശിനിയെ പേടിച്ച് പുതിയ ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ മേടിച്ച വകയിൽ ചിലവാക്കിയത് കോടികൾ കണ്ടകശിനിയെ പേടിച്ച് കന്നുകാലിക്കൂട് മോടി പിടിപ്പിച്ച് നാൽക്കാലികളെ വാങ്ങിയ ഇനത്തിൽ ചിലവാക്കിയതിന് ലക്ഷങ്ങൾ കുത്തിയിരുന്ന് കോരിക്കുളിക്കുവാൻ പാങ്ങില്ലാത്ത കാരണഭൂതന് നീന്തി തുടിക്കുവാൻ സ്വിമ്മിംഗ് പൂൾ നവീകരിക്കുവാൻ മുടക്കിയത് ലക്ഷങ്ങൾ ലിഫ്റ്റ് മോടി പിടിപ്പിച്ച വകയിൽ ലക്ഷങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മട്ടന്നൂരെ ഷുഹൈബിനെ കൊന്ന CPM കാരെ രക്ഷിക്കുവാൻ വക്കീലിനെ കൊണ്ടുവന്നത് 86 ലക്ഷം രൂപ മുടക്കി ലാവ്ലിൻ കേസ് 35 തവണ മാറ്റി വെക്കുവാൻ ചെലവിട്ടത് കോടികൾ പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊന്ന CPM നേതാക്കൾക്കെതിരെ CBI അന്വേഷണം അട്ടിമറിക്കുവാൻ 45 ലക്ഷം രൂപ സർവീസിൽ നിന്നും വിരമിച്ച ഇഷ്ടക്കാരെ സർക്കാർ സർവീസിൽ തിരിച്ച് തിരികെ കയറ്റുക വഴി ചെലവ് കോടികൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പരിപാലനത്തിന് 20-ൽ പരം പേർ ഇതിനായി പ്രതിമാസം ചിലവഴിക്കുന്നത് ലക്ഷങ്ങൾ മന്ത്രിമാരുടെ ചികിത്സാ ചെലവുകൾ കേട്ടാൽ ഞെട്ടും ADBയിൽ നിന്നും പ്രളയാനന്തരം റീബിൽഡ് കേരളയ്ക്കായി ലഭിച്ച 1780 കോടി രൂപ വക മാറ്റി കളമശ്ശേരിയിൽ മാത്രം പ്രളയ ഫണ്ട് തട്ടിപ്പ് 20 ലക്ഷം രൂപ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളും തങ്ങളെക്കൊണ്ട് ആവുന്നതുപോലെ വെട്ടുന്നു സഹാക്കന്മാരുടെ കൊള്ള നിർബാധം അരങ്ങേറുമ്പോൾ പ്രളയധനസഹായം കിട്ടാതെ ആത്മഹത്യ ചെയ്തവർ നിരവധി കിട്ടിയ പ്രളയ ഫണ്ടിൽ ചെലവഴിച്ചത് 30% താഴെ ബാക്കി മുഴുവൻ വകമാറ്റി ഓഖി ഫണ്ടിന്റെ കാര്യം തതൈവ 14 ജില്ലകളിലെയും സാംസ്കാരിക നിലയങ്ങളുടെയും നവോത്ഥാന സമുച്ചയത്തിന്റെ 700 കോടിയും കേരളസഭാ ഹാളിന്റെ 17 കോടിയും നവോത്ഥാന മതിലിന്റെ 50 കോടിയും വേറെ മുഖ്യനെ വെള്ളപൂശുവാൻ
ന്യൂസ് ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന നാം മുന്നോട്ട് പരിപാടിക്ക് പ്രതിവർഷം 6.37 കോടി രൂപയും 5 വർഷത്തേക്ക് 31.85 കോടി രൂപയും ചെലവ്. ഈ പ്രതിവാര ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ടിൻ്റെ നിർമ്മാണം പാർട്ടി ചാനലിനാണ് കരാർ നൽകിയിരിക്കുന്നത്. ഒരു എപ്പിസോഡിന് 2.25 ലക്ഷം രൂപ എന്ന നിരക്കിലാണ്. ഇനി ഈ പരിപാടിയുടെ പേര് നാം മുന്നോട്ട് എന്നത് മാറ്റി തീവെട്ടിയും മന്ദകമ്മികളും മുന്നോട്ട് ഇടി പിന്നാലെ എന്നാക്കണം. മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിനും സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങൾക്കും പുറം കരാർ നൽകിയിരിക്കുന്നത് 4.23 കോടി രൂപയ്ക്കാണ്. തിരുതത്തോമയെ കൂടാതെ 5-ൽപ്പുറം തീവെട്ടികൾക്ക് സർക്കാർ ക്യാബിനറ്റ് റാങ്ക് നൽകി കോടികൾ പൊടിപിടിക്കുന്നു. ഇവർക്ക് ഔദ്യോഗിക വസതി, ജീവനക്കാർ, വാഹനം, TA DA, ചികിത്സാ ചെലവ്, മറ്റു തുടങ്ങിയ ആനുകൂല്യങ്ങളുമുണ്ട്. ഒരു ക്യാബിനറ്റ് റാങ്കുകാരന് പ്രതിമാസം ശരാശരി 12 ലക്ഷത്തിൽപ്പരം രൂപയുടെ ചിലവുണ്ട്. പ്രാഥമിക നിഗമനം അനുസരിച്ച് കരിവന്നൂർ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിൽ നടന്നിരിക്കുന്നത് 5000 കോടി രൂപയുടെ തീവെട്ടിക്കൊള്ളയാണ്. ഉരാളുങ്കൽ സൊസൈറ്റി എന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ബിനാമി പ്രസ്ഥാനത്തിലൂടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒട്ടുമിക്ക നിർമ്മാണ പ്രവർത്തനങ്ങളും കരാറെടുത്ത് അടപെടലം വെട്ടുന്നു. തട്ടിപ്പുകളുടെയും തീവെട്ടിക്കൊള്ളകളുടെയും കഥ പറയുവാൻ പോയാൽ മിനിമം 1 മാസമെങ്കിലും എടുക്കും ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകാൻ. കടമെടുത്ത് കിറ്റും സാമൂഹിക പെൻഷനും കൊടുത്ത് കിഫ്ബിയുടെ മറവിൽ നിർമ്മിതിയുടെ പേരിൽ 1000 കോടികൾ തട്ടിയും കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനെയും 1.5 ലക്ഷത്തിൽപ്പരം രൂപയുടെ കടക്കാരനാക്കി കേരളത്തെ 4 ലക്ഷത്തിൽപ്പരം കോടി കടമുള്ള ദരിദ്രവാസികളുടെ പട്ടികയിലാക്കിയ ചോരന്മാരോട് ജനങ്ങൾ ചോദിക്കുന്നു, ചോരന്മാരെ, നീയൊക്കെ നടത്തുന്നത് എന്തിൻ്റെ ആഘോഷമാണ്? KD ലിസ്റ്റിൽപ്പെട്ട സഖാക്കൾ ED ലിസ്റ്റിലായതിൻ്റെ ആഘോഷമോ? അതുകൊണ്ട് ഈ അളിഞ്ഞ ആഘോഷത്തിന് ഞങ്ങൾ നൽകുന്ന പേര് ചോരളീയം. കേരളം ചോരളമാക്കിയതിൻ്റെ ആഘോഷം. അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ ചോരളീയം പരിപാടിയുടെ മുന്നോടിയായി ITV ന്യൂസിൽ ഞങ്ങൾ പുതിയൊരു പങ്ക്തി ആരംഭിക്കുന്നു. കമ്മികൾ മിണ്ടരുത് ഞങ്ങൾ പറയാം. ഇത് ജനങ്ങളുടെ പ്രതികരണ വേദിയാണ്. കഴിഞ്ഞ 7 കൊല്ലക്കാലത്തെ വികസന മുരടിപ്പ് അവർക്ക് പങ്കുവയ്ക്കാം. അവർക്കുണ്ടായ ദുരിതങ്ങൾ, നേരിട്ട തിക്തഫലങ്ങൾ, നെറുകേടുകളെല്ലാം അവർക്ക് ജനങ്ങളുമായി പങ്കുവയ്ക്കാം. കമ്മികൾ മിണ്ടരുത് ഞങ്ങൾ പറയാം പങ്ക്തിയിലൂടെ. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്ന നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയാം, 9746111444 9746111444. i2i news, an eye for truth. i2i news സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.